നമസ്കാരം. കാസർഗോഡ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന സംഭവങ്ങൾ ചുരുക്കത്തിൽ. കുമ്പള നായ്ക്കാപ്പിൽ ഓയിൽ മില്ലിൽ തൊഴിലാളിയായ ഹരീഷിന്റെ കൊലപാതകത്തിൽ പ്രതികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കി പോലീസ്. തിങ്കളാഴ്ച അർദ്ധരാത്രിയാണ് ഹരീഷ് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വെട്ടേറ്റ് മരിച്ചത്. ഇദ്ദേഹത്തിന് ശത്രുക്കൾ ഉള്ളതായി അറിയില്ല എന്ന് നാട്ടുകാർ പറയുന്നു. എന്നാൽ രണ്ട് ദിവസം മുമ്പ് ഓയിൽ മില്ലിൽ ചുമട്ടിറക്കുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കം കയ്യാങ്കളിയിൽ കലാശിച്ചിരുന്നു. ഇതാണോ കൊലപാതകത്തിന് കാരണമെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഒരു വർഷം മുമ്പാണ് ഹരീഷ് വിവാഹിതനായത്. ഭാര്യ ഗർഭിണിയാണ്. ആദ്യത്തെ കൺമണിയെ കാണും മുമ്പാണ് ഹരീഷിൻ്റെ മരണം എന്നത് കുടുംബത്തിന് തീരെ ദുഃഖമായി മാറിയിട്ടുണ്ട്. ഭർത്തുമതിയായ യുവതിയെയും രണ്ട് പിഞ്ചുമക്കളെയും കാണാതായ പരാതിയിൽ യുവതി ഗോവയിലുള്ളതായി പോലീസിന് വിവരം ലഭിച്ചു. ചൂരി കാളിയങ്ങാട്ടെ സുബൈറിൻ്റെ ഭാര്യയും മക്കളെയുമാണ് കഴിഞ്ഞ ദിവസം മുതൽ കാണാതായത്. സുബൈറിൻ്റെ പിതാവ് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തവെയാണ് യുവതി ഗോവയിലുള്ളതായി വിവരം ലഭിച്ചത്. ഗോവ സ്വദേശിയായ യുവതി 4 വയസ്സുള്ള മകളെയും 10 മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെയും കൂട്ടിയാണ് ഭർത്ത് വീട്ടുകാരോട് പറയാതെ സ്വദേശത്തേക്ക് മടങ്ങിയത്. സൗന്ദര്യ പിണക്കമാകാം സംഭവത്തിന് വഴിവെച്ചത് എന്നാണ് നിഗമനം. ടിപ്പർ ലോറി ബൈക്കിലിടിച്ച് യുവാവിന് ദാരുണ അന്ത്യം. കുടാൽ മർക്കളയിലെ പരപ്പു ഹൗസിൽ അബൂബക്കർ എന്ന സിദ്ദീഖാണ് മരിച്ചത്. 37 വയസ്സായിരുന്നു. കാസർഗോഡ് പൈവള്ളികെ വട്ടക്കാളയിൽ പാലത്തിന് സമീപം തിങ്കളാഴ്ച രാത്രിയാണ് അപകടം നടന്നത്. കർണാടക മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറിയും പ്രമുഖ പ്രഭാഷകനും മംഗലാപുരം PA എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസറുമായ ഡോക്ടർ അബ്ദുറഹ്മാൻ അന്തരിച്ചു. 61 വയസ്സായിരുന്നു. കർണാടകയിൽ സുന്നി സംഘടന ശക്തിപ്പെടുത്തുന്നതിന് അബ്ദുറഹ്മാൻ തൻ്റെതായ പങ്ക് വഹിച്ചിരുന്നു. SVSന്റെയും SSFന്റെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ് സെൻ്ററിലേക്ക് തയ്യൽ തൊഴിലാളികൾ സ്വരൂപിച്ച് നൽകുന്ന സംഭാവന കാസർഗോഡ് കളക്ടറേറ്റിലെത്തിച്ചു. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആശുപത്രികൾ പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ അവശ്യ സേവന വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വിതരണം ചെയ്യാനുള്ള മാസ്ക്, സാനിറ്റൈസർ, PPE കിറ്റ്, ബെഡ്ഷീറ്റ്, ബ്ലീച്ചിംഗ് പൗഡർ എന്നിവ അടങ്ങുന്ന കെട്ടുകളാണ് കളക്ടറേറ്റിലെത്തിച്ചത്. കാസർഗോഡ് ADM എൻ ദേവിദാസ് ഏറ്റുവാങ്ങി. ജില്ലാ സെക്രട്ടറി KV രാമചന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് K കുഞ്ഞമ്പോ, ജോയിൻറ്റ് സെക്രട്ടറി ശശിധരൻ, CC അംഗം പീതാംബരൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ മധുസൂദനൻ എന്നിവർ സന്നിഹരായിരുന്നു. കർണാടകയിലേക്ക് ദിവസേന യാത്ര ചെയ്യുന്നവർക്ക് ബുധനാഴ്ച മുതൽ ആൻറ്റിജൻ ടെസ്റ്റ് നടത്തി യാത്രാ പാസ് അനുവദിക്കുന്നതിന് സൗകര്യമൊരുക്കിയതായി കാസർഗോഡ് ജില്ലയുടെ ചുമതലയുള്ള റവന്യൂ വകുപ്പ് മന്ത്രി E ചന്ദ്രശേഖരൻ അറിയിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കമലാപുരവുമായി ബന്ധപ്പെടുന്നു, കർണാടകവുമായി ബന്ധപ്പെടുന്നു, നമ്മുടെ ഒരു ഗേറ്റ് വേ അവിടെ നമുക്ക് ആളുകൾക്ക് യാത്ര ചെയ്യാൻ ഇന്ന് നിലവിലുള്ള ചില തടസ്സങ്ങൾ വിവിധ വിഭാഗം സംഘടനകൾ വ്യക്തികളൊക്കെ തന്നെ സർക്കാരിൻ്റെ ശ്രദ്ധയിലിരിക്കും. സർക്കാർ ഉത്തരവാദിത്തത്തിലാണ് ബുധനാഴ്ച മുതൽ ടെസ്റ്റുകൾ ആരംഭിക്കുന്നത്. ഈ സംവിധാനം പിന്നീട് ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന മറ്റു പ്രദേശങ്ങളിലും നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. 19-8 വരുന്ന മറ്റന്നാൾ വരുന്ന ബുധനാഴ്ച തൊട്ട് അതിർത്തി പ്രദേശത്ത് തലപ്പാടിയിൽ പ്രത്യേകമായി പരിശോധനാ സംവിധാനമാക്കാൻ ആൻറ്റിജൻ ടെസ്റ്റ് അവിടെ വെച്ച് നടത്തി, സർക്കാർ ഉത്തരവാദിത്വത്തിൽ ആ ടെസ്റ്റ് നടത്തി അവിടെ നിന്ന് തത്സമയം പാസ് നൽകാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് നിർദ്ദേശിച്ചു. ആ പാസ് ലഭിക്കുന്നവരൊക്കെ അന്ന് തന്നെ വരണമെങ്കിൽ മംഗലാപുരത്തേക്ക് യാത്ര ചെയ്യുന്നതിന് തിരിച്ചു വരുന്നതിനും ഒരു തടസ്സമുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരാഴ്ചയിൽ 7 ദിവസം കഴിയുമ്പോൾ ഈ ആൻറ്റിജൻ ടെസ്റ്റ് വീണ്ടും നടത്താൻ പാസ് ലഭിച്ചിട്ടുള്ള ആളുകൾ സന്നദ്ധരാവണം. സർക്കാരിൻ്റെ അധികൃതരുടെ ശ്രദ്ധയിൽ അവരുടെ കാര്യങ്ങൾ അവർക്ക് ഹാജരാക്കുകയും ചെയ്യും. അതവിടെ ഹാജരാക്കുന്ന മുറക്ക് അപ്പോൾ തന്നെ വീണ്ടും ടെസ്റ്റ് നടത്താനും പാസ് നൽകാനുമുള്ള സംവിധാനമാണ് ആലോചിച്ചിരിക്കുന്നത്. ഇത് തലപ്പാടിയുടെ മാത്രം വിഷയമല്ല, അതിർത്തി പ്രദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൂടെ നോക്കുവരവിന് അത്യാവശ്യമുള്ള കേന്ദ്രങ്ങളിലെല്ലാം ഇത്തരം സംവിധാനം ഒരുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 19-ാം തീയതി തൊട്ട് തലപ്പാടിയിൽ ആരംഭിക്കുന്ന പ്രവർത്തനം മറ്റ് വിവിധ കേന്ദ്രങ്ങളിൽ, ഇപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കേന്ദ്രങ്ങളെന്ന നിലക്ക് ജാൽസൂരിലേക്കുള്ള യാത്രയുടെ കാര്യങ്ങൾ, സ്വർഗ്ഗയുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് കടന്നു പോകേണ്ട ആളുകൾ, വെള്ളൂരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ പരാതികൾ, പാലത്തൂർ അതുപോലെ തന്നെ മാണിമൂല ഉൾപ്പെടെയുള്ള നമ്മുടെ സ്ഥലങ്ങളിലൂടെ കടന്നു പോകേണ്ട ആളുകൾ, ബന്ധുക്കൾക്കപ്പുറത്ത്
പണത്തൂരിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എത്രമാത്രം അത് സാധ്യമാകും എങ്ങനെ പ്രായോഗികമാക്കാമെന്ന് എല്ലാ ഭരണകൂടം ആലോചിക്കും.